Neologism is cock. Animal. Directed by Sandeep Reddy, Vanga. സാക്ഷാൽ രാജമൗലി തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വൺസ് ഇൻ എ വൈൽ ചില ഡയറക്ടേഴ്സ് വരും, അവർ ഓഡിയൻസിനെയും ഇൻഡസ്ട്രിയും ഷെയ്ക്ക് ചെയ്യുന്ന മാത്രമല്ല നിലവിലുള്ള എല്ലാ കൺവെൻഷണൽ ഫിലിം മേക്കിംഗ് മെത്തേഡിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ ഒരു മോഡൽ ഉണ്ടാക്കും. അത്തരത്തിലുള്ള ഒരു ഫിലിം മേക്കറാണ് സന്ദീപ് റെഡി വാങ്ക. ഇത്തരത്തിൽ രാജമൗലി ഉദാഹരിച്ച് പറഞ്ഞിരിക്കുന്നത് ആർ ജി വിയെ കുറിച്ചാണ്, രാംഗോപാൽ വർമ്മ. ആനിമലിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ്, അതായത് ഇദ്ദേഹം തന്നെയാണ് എഡിറ്റർ. അപ്പം മൊത്തത്തിൽ നമ്മൾ കണ്ട് പരിചരിച്ചിരിക്കുന്ന ഒരു സിനിമ വ്യൂവിങ്ങിനെ മൊത്തം ബ്രേക്ക് ചെയ്ത് കളയും. സിനിമയുടെ തുടക്കത്തിൽ ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, വാട്ട്സ് ആനിമൽ? അതിൻ്റെ ഡെഫിനേഷൻ പറയുന്ന മുതൽ റൺബീർ പിന്നീടുന്ന ജെട്ടിയിൽ ഒരു ആനിമൽ ഉണ്ട്, വിച്ച് മീൻസ് ത്രൂ ഔട്ട് ഒരു സിമ്പിളായിട്ട് ഒരു മെറ്റഫറായിട്ടാണ് ആനിമൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആനിമൽ കിങ്ഡം ആണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സിഗ്മൻ ഫ്രോയിഡ് തന്നെ പറയുന്നത് ഈ സൂപ്പർ ഈഗോ. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് ഉള്ളൂവെങ്കിൽ നമ്മൾ മൃഗമാണ്. നമ്മുടെ സൂപ്പർ ഈഗോ ഉള്ളതുകൊണ്ടും ഈഗോ പ്രവർത്തിക്കുന്നതുകൊണ്ടും കൊണ്ടുമാണ് നമ്മൾ മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത്. അതില്ലാതെ വൈൽഡായിട്ടുള്ള ഒരു മനുഷ്യൻ എന്താണോ അതാണ് ഇതിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് റൺബീറിനതിൽ പ്രാന്താണെന്ന് പറയുന്നത്. അതിൽ വരുന്ന വയലൻസ്, ഇപ്പോൾ മാർട്ടിൻ സ്കോർസേസിൻ്റെ പടങ്ങൾ അല്ലെങ്കിൽ ക്വിൻറ്റിൻ ടറൻറ്റിൻ്റെ പടങ്ങളിൽ കാണുന്ന പോലത്തെ ബ്ലഡ് ബെയ്ത്തിങ് പരിപാടികൾ മുതൽ സെക്സ് സെക്സ് എന്ന് പറഞ്ഞാൽ സ്ലട്ട് ഷേമിങ് ആളാണ്, വാതുറന്ന് തെറി പറയുന്ന ആളാണ്, കൂടാതെ ഭയങ്കര വയലൻസ്, അത് ആരെയും ഇയാൾ കൊല്ലും എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ഇയാൾ പ്രകടിപ്പിക്കുന്ന ആനിമലിസ്റ്റിക് നേച്ചർ. അപ്പോൾ ഒരു ആനിമൽ കിങ്ഡത്തിനകത്ത്, ആ ഒരു ടെറിട്ടറിക്കകത്ത് മനുഷ്യൻ എത്രത്തോളം വൈൽഡാവും എന്നുള്ളതാണ് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാമഫ്ലാഷിക് ഇമേജിങ് മനസ്സിലാക്കാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തുമാണ് ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത്, പ്രാന്താണ്, ഇവൻ മാനസിക രോഗിയാണ്, ഇവനെ ചങ്ങലക്കിടണം എന്നൊക്കെ കാണുന്ന ആളുകൾക്ക് തോന്നും. പക്ഷേ സിനിമയുടെ ആസ്വാദനത്തെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാങ്ക അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് ഈ ക്യാരക്ടറിനെ. റൺബീർ അത് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഗംഭീരമായിട്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഇതിൽ ചെയ്തിരിക്കുന്നത്. ഓരോ ഇമോഷൻസും അത്രയും പ്രാന്ത് പറഞ്ഞാൽ ആനിമലാണ്, ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആനിമൽ. ഇദ്ദേഹം സ്ത്രീകളോട് പെരുമാറുന്ന രീതി, രശ്മിക മന്ദന്നയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അടിമയാണ്, ഇമോഷണൽ അടിമയാണ് റൺബീർ കപൂറിൻ്റെ കഥാപാത്രത്തിൻ്റെ. അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പം ബ്രായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും. ഇതിൽ തന്നെ സീൻ കാണിക്കുന്നുണ്ട്, ബ്രായുടെ സ്ട്രിപ്പ് അടിച്ച് 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 പുറംപൊളിച്ചിട്ട് പിന്നെ വീണ്ടും അടിമയായിട്ട് കിടന്ന് അവൻ ഉപ്പ് പുരട്ടി കൊടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള മെയിലീകമുള്ള അത്രയും സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൃഗം ഇതിൽ ഷൂ നക്കിക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അത് നക്കാൻ തയ്യാറാണ് ഇതിലുള്ള സ്ത്രീകൾ. ഇത്രയും തരം താണ സ്ത്രീകളെ വേറൊരു സിനിമയിൽ കാണാൻ സാധിക്കില്ല. അത്രയ്ക്കുമാണ് അദ്ദേഹം പോർട്രേ ചെയ്തിരിക്കുന്നത് വാങ്ക. ഒരു സ്ത്രീയുടെ ഇടുപ്പിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ബലം ഇതിനൊക്കെ മെഷർ ചെയ്യുന്ന സ്ത്രീ ഒരു പെരിഷബിൾ ഗുഡായിട്ട് കാണുന്ന പുരുഷന്മാർ, അതിൽ വില്ലൻ നായകനൊന്നുമില്ല, ഇതിൽ മൊത്തം മൃഗങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര വൈൽഡായിട്ടുള്ള അൺകൺവെൻഷനായിട്ടുള്ള സിനിമയാണ്. ഇതിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഫൈറ്റിൻ്റെ സമയത്ത് കുറേ പഞ്ചാബി സോങ് ഒക്കെ പാടി നിൽക്കുന്നത് എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നി. ആ ഒരു 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 കോയിറൻ്റായിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, കോൺട്രഡിക്ടറി കോയിറൻ എന്ന് പറയുന്ന പരിപാടി, അത് ഒരേ സമയം ഫൈറ്റ് നടക്കുന്നു അപ്പുറം പാട്ട് പാടുന്നു, അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് അത് അൺകൺവെൻഷണൽ ഫിലിം മേക്കിംഗ് ആണ്. അത് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയെ മൊത്തമായിട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് അതിഗംഭീരമായിട്ട് വന്നുള്ള ഫസ്റ്റ് ഹാഫ്, പ്രത്യേകിച്ച് റൺബീറിൻ്റെ പരിപാടികൾ, വയലൻസ്, പിന്നെ കൊതുകിന് മരുന്നടിക്കുന്ന പരിപാടി ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്. ബാലയ്യ വരെ ഇപ്പോൾ എടുക്കാതായി, ബാലയ്യ ഇപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ചവിട്ടി പൊട്ടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ കൊല്ലുന്നത്. അപ്പം വിട്ടു, ആൾക്കാർ വിട്ടു, എന്നിട്ട് ഇപ്പോഴും വാങ്ങ ഭയങ്കര ഓവറായിരുന്നു, ഭയങ്കര ഓവറാക്കി ചളമാക്കി എന്ന് പറയാം കൊതുകിന് മരുന്നടിക്കുന്നത്. ലോകേഷ് ആണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ശരിക്കും, അത്തരം ഫൈറ്റ് സീക്വൻസിൽ. പക്ഷേ ഈ മൃഗത്തിൻ്റെ ഈ സിമ്പിൾ എപ്പോഴും കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിന് മുമ്പുള്ള ഫൈറ്റ് സീക്വൻസിനകത്ത് മൃഗത്തിൻ്റെ സിംബോളിക്കായിട്ട് മുഖം മൂടിയിട്ട് കുറേ ആളുകൾ കാണാം, ഇവൻ കോടാലി വെച്ച് വെട്ടിത്തകർക്കുന്നത് കാണാം. അങ്ങനെ ഉടനീളം ഈ ഒരു അൺകൺവെൻഷണൽ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു സൗന്ദര്യം ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത് തന്നെ ഡ്യൂറേഷൻ അറിയാലോ, ഒരുപാട് സമയമുണ്ട്. ഇത് ഫസ്റ്റ് ഹാഫിൻ്റെ 2 മണിക്കൂറും കാണുമ്പോഴാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമ കണ്ടു തുടങ്ങി, പിന്നെ ഇമോഷണൽ ഡ്രാമ പരിപാടികൾ, ഡയലോഗ്സ്, അങ്ങനെ മടുത്തുപോയി, കുറേ കഴിയുമ്പോൾ മടുത്തുപോയി. അർജുൻ റെഡിയിൽ ആൽഫ മെയിൽ, ടോക്സിക് മെയിൽ ഷോവനിസ്റ്റ്, അതിൽ ഫുള്ള് സ്ത്രീകളെ ഉപദ്രവിക്കലാണല്ലോ, ഇതിനകത്ത് നല്ലോണം തിരിച്ച് കിട്ടുന്നുണ്ട് രശ്മികയുടെ അടുത്ത് നിന്ന്. രശ്മികയുടെ ക്യാരക്ടർ മോന്തി അടിച്ച് പൊളിക്കുന്നുണ്ട് രൺബീറിൻ്റെ. ആ ഒരു സീന് കാണുന്ന സമയത്ത് ആനിമൽ പ്ലാനിലും കാണൂലേ, സിംഹി സിംഹത്തിൻ്റെ അടുത്ത് ആ രീതിയിലുള്ള പരിപാടി ഇതിൽ കുറേ സീൻസിലുണ്ട്. ബട്ട് സ്റ്റിൽ ഷീസ് എൻ അടിമ. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറു അടിമ. വയലൻസ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, സ്ഥിരമായിട്ട് കാണുന്ന വയലൻസ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ചും തോന്നിയില്ല, ബട്ട് ചില ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവാം, വൾണറബിൾ ആയിട്ട് ഫീൽ ചെയ്യാം.
തറിമരുന്ന് കടയിലൊക്കെ മരുന്ന് തറയ്ക്കില്ല, അതുപോലെ തറയ്ക്കുന്നുണ്ട്. പിന്നെ കോഴിപ്പീടിയിൽ കോഴിനെ കൊല്ലുന്ന പോലെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ബോബിഡിയോള് ഒന്നും ചെയ്യാനില്ല പുള്ളിക്ക്. പുള്ളി ജസ്റ്റ് കുറച്ച് സീനിൽ വന്നു പോയി. ഞാൻ ട്രെയിലർ കണ്ടപ്പം പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ളത്. രശ്മിയുടെ കഥാപാത്രം അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു അടിമ കഥാപാത്രം എത്ര ഇപ്പം മുൻപിറങ്ങിയ സിനിമകളൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഇവർക്കൊരു മാറ്റം വളരെ അനിവാര്യമാണ്. ബോളിവുഡിലെത്തിയിട്ടും വലിയ മാറ്റമൊന്നുമില്ല. ഈ സിനിമയിൽ അങ്ങനെ ധാരാളം കഥാപാത്രങ്ങളും ആക്ടേഴ്സൊന്നുമില്ല. അനിൽ കപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് കൊഴിഞ്ഞ ഒരു സിംഹം. അത് പഴയ ഒരു ടോക്സിക് ഗൈ, അതായത് ഇവൻ്റെ അച്ഛനാണ്. അതായത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. അച്ഛനു വേണ്ടി കൊല്ലാനും ചാവാനും ഞാൻ അച്ഛനെ പോലെ ആകണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ഒരു ടോക്സിക്കൾ. അതായത് ഒരു ആനിമൽ വേൾഡിൽ കംപ്ലീറ്റ് ടോക്സിസിറ്റിയാണ്. അനിൽ കപൂർ പണ്ടെന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, അതായത് ആ കഥാപാത്രം എന്താ കാണിച്ചു കൂട്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതുപോലത്തെ ഒരു പല്ല് കൊഴിഞ്ഞിപ്പം വയ്യാണ്ടിരിക്കുന്ന ഒരു സിംഹം, ഇവൻ അങ്ങനെ ആവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആനിമൽ. ശക്തി കപൂർ, തൃപ്തി ദിംറി ഇതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ എം ആർ രാജകൃഷ്ണനാണ് റീ റെക്കോർഡിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ സുപ്രീം സുന്ദറിൻ്റെ പേരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സൗത്തിലുള്ള കുറേ പേരുണ്ട്. ഇദ്ദേഹം സൗത്താണല്ലോ. എസ് എ ഹോൾ, സന്ദീപ് റെഡി വാംഗയുടെ അൺകൺവെൻഷണൽ ഫിലിം മേക്കിംഗ്, അങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ പറയാം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രാന്ത്. അതുപോലെ ഇതിൽ മൊത്തം പ്രാന്താണ്. പ്രാന്താവും കാരണം മനുഷ്യൻ ആനിമലായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതിൻ്റെ ഒരു മെറ്റഫോറിക്കൽ കൊളൈഡിങ് ആൻഡ് ജക്സസ് പൊസിഷൻ, അതാണ് ഈ സിനിമ മൊത്തം. എന്നിരുന്നാലും കൂടെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഗതം ബുദ്ധായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം കുറേയൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോയിട്ടുണ്ട്. നിങ്ങൾ വാട്ടർ തീം പാർക്കിൽ പോകുന്ന പോലെ, ഒരു ദിവസം ടൂറിനൊക്കെ പോകുന്ന പോലെ രാവിലെ ഇറങ്ങുക, എന്നാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ വീട്ടിലെത്താം. കാരണം അത്രയും സമയമുണ്ട് ഈ സിനിമ. അതിൻ്റെ ഇടയ്ക്ക് വല്ല PVRലോ സിനിപോളിസിലോ ആണെങ്കിൽ ബ്രേക്കും പരിപാടിയൊക്കെ ആയിട്ട് ഒരു ദിവസം മെനക്കെടാനുള്ള സംഭവമുണ്ട് ഈ സിനിമ. അത്രയ്ക്കുമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഈ സിനിമയിൽ റൺബീർ കപൂർ പപ്പ എന്ന് വിളിച്ചത്രയും പപ്പയുടെ സ്വന്തം അപ്പൂസിൽ പോലും വിളിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ പ്രിൻസിനകത്ത് ഹി വാക്സ് ലൈക്ക് എ പ്രിൻസ്, ഹി ടോക്സ് ലൈക്ക് എ പ്രിൻസ്, ഹി ഫൈറ്റ്സ് ലൈക്ക് എ പ്രിൻസ്, ഹി ഡാൻസസ് ലൈക്ക് എ പ്രിൻസ്, അതിലും വിളിച്ചിട്ടുണ്ടാവില്ല. അതിൽ പ്രകാശായി അറിയാലോ എപ്പോഴും പപ്പയുടെ ആളാണ്. ഹേയ് പ്രഭു, ഹേയ് ഹര രാമ കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി, ഹേ ക്യാ ഹുവാ, പപ്പ 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 പപ്പോ 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 പപ്പോ.